ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോനട്ട്സ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഓളിടാനും മറക്കരുത്. ആദ്യം നമുക്ക് ഫ്ലോർ അരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു അരിപ്പയിൽ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് ഫ്ലോർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 3 തവണ അരിച്ചെടുത്താലും മതി. ഞാനിവിടെ ഒരു ക്ലീൻ ആയ ബൗൾ ഒരു 6 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൗഡേർഡ് ഷുഗറും കുറേശ്ശെ ചേർത്ത് നന്ന ക്രീമിയായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗ് മിക്സ് ഇവിടെ നന്നായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്ലോറ് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് പതുക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചിലൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഇളം ചൂട് പാലും ചേർക്കാം. ഇനി ഞാനിവിടെ 10 ഇഞ്ചുള്ള ഒരു കേക്ക് ടിന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ബാറ്ററി ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോട്ട് 1 15 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി കേക്ക് ബേക്സിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം 1st ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത ശേഷം ചോക്ലേറ്റ് ക്രീം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ടും കാഷ്യും ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. ഇനി നമുക്കിത് ആദ്യത്തെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ക്രീം ബീറ്റ് ചെയ്ത ശേഷം മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതാണ് ചോക്ലേറ്റ് ക്രീം ടോ. ഇപ്പോൾ ഞാനിവിടെ 3 ലെയറും വെച്ചിട്ട് നന്നായിട്ട് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് നല്ല കട്ട് ചെയ്ത് തന്നെ ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്കിതിൻ്റെ ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചോക്കോനട്ട്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ ഇത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.